ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. വേറൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ വീടിൻ്റെ പറമ്പിലൊക്കെ ഉള്ള നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെമ്പരത്തി ഉണ്ടാവും. ഇനി നമ്മുടെ വീട്ടിലില്ലെങ്കിലും തൊട്ടടുത്ത വീട്ടിൽ അവരെന്തായാലും ഒരു ചെമ്പരത്തി വളർത്തിയിട്ടുണ്ടാവും. ഞാൻ ഇത്രയും കുറച്ച് നാളൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഇപ്പോഴും അടുത്തുള്ള വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ള വീട്ടിൽ ഇതിലും വലിയൊരു ചെമ്പരത്തിയുണ്ട്. ഇത് നമ്മൾ നട്ടുവെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ ചെമ്പരത്തിയാണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു കമ്പ് നട്ടുവെച്ച് തീർച്ചയായിട്ടും ഇതുപോലെ പടർന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തി പൂ കിട്ടും. ഭയങ്കര എഫക്റ്റീവാണ് ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയൊക്കെ. അത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ അറിയാവുന്ന ഒരു എന്താ പറയുക, പരസ്യമായ രഹസ്യമാണ് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയൊക്കെ. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, അതിൻ്റെ കൂടെ കുറച്ച് തുളസി ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിളായിട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ തുളസി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ജലദോഷത്തിൻ്റെ പ്രശ്നം, കാരണം ചെമ്പരത്തി പൂവിനും ചെമ്പരത്തി ഇലയ്ക്കൊക്കെ നല്ലൊരു തണുപ്പ് നമ്മുടെ സ്കാൽപ്പിനും അതുപോലെ തന്നെ നമ്മുടെ ഹെഡിനും ഒക്കെ വരും. അപ്പോൾ ആ ഒരു ഇത് ചിലർക്ക് ജലദോഷം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു തുളസി ഇല ഇടുമ്പോൾ നമുക്ക് നീർക്കെട്ടും അതുപോലെ തന്നെ എന്താ ജലദോഷമൊക്കെ നമുക്ക് വരാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതാണ്. അപ്പോൾ ഞാനത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നല്ല പൊടിയുടെയും ചൂടിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് നല്ലൊരു വരണ്ട കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഡസ്റ്റും കാര്യങ്ങളും ചുക്കിലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെടുത്താലും ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് തൂത്ത് തുടച്ച് വാഷ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതിനായിട്ട് നല്ല വെള്ളത്തിലിട്ട് ഒന്ന് രണ്ട് തവണ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ഒലച്ച് കഴുകിയെടുക്കൂലേ, ആ രീതിയിൽ നമ്മളൊന്ന് ഒലച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് നമ്മുടെ ഉലുവയാണ്. അപ്പോൾ ഉലുവ എന്ന് പറയുമ്പോൾ ഞാനൊരു രണ്ട് ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിളിർപ്പിച്ചെടുത്തിട്ടുള്ള ഉലുവയാണ്. അപ്പോൾ ഈ കിളിർപ്പിച്ചെടുത്തില്ല എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ കിളിർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡബിൾ എഫക്റ്റ് ഉണ്ടാവും ആ ഒരു കിളിർപ്പിൻ്റെയും ഒക്കെ. അപ്പോൾ എപ്പോഴും കിളിർപ്പിച്ച് പയറൊക്കെ കഴിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക, പോഷകാഹാരം എന്നൊക്കെ പറയാം. അതുപോലെ നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു പോഷകമായിട്ടുള്ള ഒരു സാധനമാണ് കിളിർപ്പിച്ച് ഉലുവ എന്ന് പറയുന്നത്. ഡബിൾ എഫക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് പോലെ നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ പാക്ക്. പാക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒന്ന് വീതം നമുക്ക് ഇതുപോലെ നമുക്ക് ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള പാക്കാണ്. നമ്മുടെ താരൻ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നമ്മുടെ എന്താ പറയുക, മുടി കൊഴിച്ചിൽ മാറാനും കൊഴിഞ്ഞു പോയ മുടി നമുക്ക് കിളിർത്ത് വരാനും ഒക്കെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വളരെ നല്ലൊരു പാക്കാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഓയിൽ മസാജൊക്കെ കൊടുത്ത് മുടിയിലെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇത് തലനിറയെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ നല്ലൊരു മസാജ് കൊടുത്ത് ഒരു അരമണിക്കൂറോളം നമ്മൾ ഇതുപോലെ പാക്ക് നമ്മുടെ തലയിൽ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്കത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കഴുകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.